السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ಶೇಖ್ ಅಬ್ದುಲ್ ಕಾದಿರಿ ಕೈಲಾನಿ ಎನ್ನುವರ್ ಶೇಖಮ್ಮಾರ್ಕೆಲ್ಲಾರ್ಕುಂ ಕುತುಬಾಯಿ ವನ್ನುವರ್. ಮಹಾನಾಯ ಔಫುಲ್ ಆಲಂ ಮುಹಿಯುದ್ದೀನ್ ಅಬ್ದುಲ್ ಕಾದಿರ್ ಜಿಲಾನಿ ഖദ്ദസല്ലാഹു തആല സറഹുൽ അസീസ് തങ്ങളെ സ്മരിക്കാത്ത നാടുകളില്ല, ഓർക്കാത്ത സ്ഥലങ്ങളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുകയാണ്. അപ്പോൾ ചിലർ ചോദിക്കുന്നു, നാല് മദ്ഹബിൻ്റെ ഇമാമിങ്ങളായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാമുനാ ഷാഫിഈ റളിയല്ലാഹു അൻഹു, അതുപോലെ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഈ നാല് മദ്ഹബിൻ്റെ ഇമാമിങ്ങളെ അനുസ്മരിക്കുന്നില്ലല്ലോ എന്ന് പറയാം. ഹാദ് പറഞ്ഞു, മഹാനായ ഇമാമുനാ ഷാഫിഈ റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിച്ചു നിസ്കരിക്കേണ്ട രൂപങ്ങളും അതിൻ്റെ ഷർത്തുകളും ഫർദുകളും ഒക്കെ നാം നിസ്കരിക്കുന്ന നിസ്കാരം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് പ്രകാരമാണ്. അതുപോലെ മദ്ഹബ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് സ്വീകരിക്കുന്നവർ അവിടുത്തെ മദ്ഹബ് അനുസരിച്ച് ആ വഴി. അപ്പോൾ അതാണല്ലോ ഏറ്റവും വലിയ അനുസ്മരണം. ആ പാതയിൽ ജീവിക്കുന്നു, അവരുടെ ആ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അനുസ്മരണമാണ്. അതുപോലെ ആര് പറഞ്ഞു, എല്ലാ ദിവസവും الخلفاء الأربعة الأئمة الأربعة നാല് ഇമാമിങ്ങൾക്കും നാല് ഖലീഫമാരെയും സ്മരിക്കാതെ ഞാൻ ഉറങ്ങാനില്ല, അവിടത്തേക്ക് ഒരു ഫാത്തിഹ വിളിക്കാതെ ഉറങ്ങാനില്ല. അപ്പോൾ അങ്ങനെ നാം എന്ത് പറഞ്ഞാലും അത് ആര് ചെയ്തിട്ടുണ്ടോ? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് സ്മരിക്കുന്നില്ല? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് സ്മരിക്കുന്നില്ല? ആര് പറഞ്ഞു, അൽ ഖുലഫാഉൽ അർബഅ നാല് ഖലീഫമാരെ എല്ലാ വെള്ളിയാഴ്ചയും അവിടുത്തെ പേര് പറഞ്ഞുകൊണ്ട് തർദിയത്ത് പറയുന്നു. ഖുത്ബ ജുമാഅക്ക് പോയവർക്കറിയാം, പിന്നെ മലയാളത്തിലും കന്നഡത്തിലും മറ്റു ഭാഷയിൽ പ്രസംഗിക്കുന്നവർക്കൊന്നും അറിയില്ല, കാരണം അവർ എന്തൊക്കെ പറഞ്ഞു പോവാണ്. ഖുത്ബയുടെ അവസാനം അൽ ഖുലഫാഉൽ അർബഅ അവരുടെ പേര് പറയുന്നുണ്ട്, അതിന് മഹത്വമാണ് എന്ന് നാം മനസ്സിലാക്കണം. ചുരുക്കി പറയാം, അപ്പം എല്ലാ മഷായിഖ് ശൈഖുമാർക്കെല്ലാവർക്കും ഖുതുബായി വന്നോവർ. അപ്പോൾ എല്ലാ ശൈഖുമാരുടെയും എല്ലാവരുടെയും ഖുതുബാണ് ഖുതുബുൽ അഖ്താബ്, നാല് ഖുതുബകളും. അപ്പോൾ ഖുതുബുൽ അഖ്താബ് എന്നാണ് മഹാനവരുകൾ അറിയപ്പെടുന്നത്. ഔഫുൽ അഅലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു തആല സറഹുൽ അസീസ്, ആ മഹാനവരുകൾ നമ്മോട് പഠിപ്പിച്ച കാര്യങ്ങൾ നാം മുറുകെ പിടിക്കണം. അതുകൊണ്ട് അത്ര വലിയ ഖുതുബാകാൻ കാരണമെന്ത് എന്ന് നാം മനസ്സിലാക്കണം. ശരീഅത്തിൻ്റെ ഓരോ വിഷയങ്ങളും അവിടെ നിന്ന് അടി ഉറച്ച് ജീവിച്ച് ഓരോന്നും ശരിയായ രൂപത്തിൽ പഠിച്ച് പഠിപ്പിക്കുകയും ചെയ്ത മഹാനാണ്, ജീവിതത്തിൽ പകർത്തിയ മഹാനാണ്. അതുകൊണ്ടാണ് അത്രയും വലിയ സ്ഥാനം ലഭിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കണം. ശരീഅത്തിനെതിരായ ഒരു കാര്യവും മഹാനവരുകൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഓർക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഖുതുബുൽ അഖ്താബാണ്, എല്ലാ ഷെയ്ഖന്മാരുടെ ഖുതുബാണ്, മഹാന്മാരുടെ ഖുതുബാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, ഷെയ്ഖന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വരുന്നവരുടെ അവസ്ഥ എന്താണ്? ഇൻഷാ അള്ളാഹ്.